നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ സേവന കാലാവധി ദീർഘിപ്പിച്ചു. അദ്ദേഹം ചുമതലയേറ്റ് 2023 ജൂലൈ 1 മുതൽ 2 വർഷമായാണ് നിശ്ചയിച്ചത്. ഇതോടെ 2025 ജൂൺ വരെ അദ്ദേഹത്തിന് തുടരാനാകും. നിലവിലുള്ള സുപ്രീം കോടതി ഉത്തരവ് കണക്കിലെടുത്താണ് തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൻ്റേതാണ് തീരുമാനം. ഇതോടെ ഒരു കൊല്ലം കൂടി പോലീസ് മേധാവി സ്ഥാനത്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബിന് തുടരാനാകും. ഈ മാസം 30-നാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ വിരമിക്കൽ തീയതി. ഇതാണ് നീട്ടുന്നത്. പോലീസ് മേധാവി ദർവേഷ് സാഹിബ് ഒരു കൊല്ലം മുമ്പാണ് ചുമതലയേറ്റത്. സംസ്ഥാന പോലീസിലെ തലവന് ഒരു കൊല്ലം കൂടി സർവീസ് ദീർഘിപ്പിക്കാൻ സുപ്രീം കോടതി വിധി പ്രകാരം സർക്കാരിന് കഴിയും. ഈ സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. മുൻപ് പോലീസ് മേധാവിയായിരുന്ന അനിൽകാന്തിൻ്റെ സർവീസ് കാലാവധിയും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ നീട്ടി നൽകിയിരുന്നു. ദർവേഷ് സാഹിബിൻ്റെ ഒരു കൊല്ലം കൂടി സർവീസ് നീട്ടി നൽകുന്ന തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ആന്ധ്രാപ്രദേശ് സ്വദേശിയും 1990 ബാച്ചിലെ IPS ഓഫീസറുമാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കഴിഞ്ഞ ഒരു കൊല്ലവും വ്യക്തിപരമായ വിവാദങ്ങളിലൊന്നും കുടുങ്ങാത്ത ക്ലീൻ ഇമേജിനുടമയാണ് പോലീസ് മേധാവി. ഈ സാഹചര്യത്തിലാണ് കാലാവധി നീട്ടി നൽകുന്നത്. കേരള കേഡറിൽ ASP തുടങ്ങിയ അദ്ദേഹം ഗവർണറുടെ ADC ഐക്യരാഷ്ട്രസഭയുടെ മിഷൻ്റെ ഭാഗമായി കൊസോവയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. SP റാങ്കിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായിരുന്നു. ADGP സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷം പോലീസ് ആസ്ഥാനം, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ഉത്തരമേഖല, ക്രമസമാധാനം എന്നീ വിഭാഗങ്ങളിലും, കേരള പോലീസ് അക്കാഡമി ഡയറക്ടർ, ജയിൽ മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഡയറക്ടറുമായി സീനിയോറിറ്റി മറികടന്നാണ് കഴിഞ്ഞ വർഷം ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ പോലീസ് മേധാവിയായി സർക്കാർ നിശ്ചയിച്ചത്. അന്ന് പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള UPSCയുടെ 3-അംഗ ചുരുക്കപ്പട്ടികയിൽ ജയിൽ DGP കെ പത്മകുമാർ ആയിരുന്നു 1-ാമത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ഹരിനാഥ് മിശ്രയും ഉണ്ടായിരുന്നു. പത്മകുമാറിനെ തഴഞ്ഞാണ് ദർവേഷ് സാഹിബിനെ പോലീസ് മേധാവിയാക്കിയത്. നിലവിൽ ഫയർഫോഴ്സ് ഡയറക്ടറായ കെ പത്മകുമാർ അടുത്ത വർഷം April 30 വിരമിക്കും. ദർവേഷ് സാഹിബിൻ്റെ കാലാവധി നീട്ടിയതോടെ പോലീസ് മേധാവിയാകാനുള്ള സാധ്യത പത്മകുമാറിന് അടയുകയും ചെയ്തു.